കണ്ണൂരിൽ മിക്ക പോലീസ് വാഹനങ്ങളും ഓടുന്നത് മതിയായ ഫിറ്റ്നസ് ഇല്ലാതെ സ്പെയർ പാർട്സ് വാങ്ങാൻ പണമില്ലാത്തതിനാൽ എ ആർ ക്യാമ്പിലെ വർക്ക്ഷോപ്പിലും കാര്യമായ പണിയില്ല. കണ്ണൂരിൽ പെട്രോൾ പമ്പിലേക്ക് ഇരച്ചു കയറിയ പോലീസ് ജീപ്പ് 3.5 ലക്ഷം കിലോമീറ്റർ ഓടിത്തയഞ്ഞ വാഹനമാണ്. കണ്ണൂരിലെ പോലീസുകാരുടെ വാഹനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അതിദയനീയം എന്നല്ലാതെ മറ്റൊരു ഉത്തരമില്ല. തേഞ്ഞു തീർന്ന ടയറുകൾ, സ്പെയർ പാർട്സ് ഇല്ലാതെ നിരവധി വാഹനങ്ങൾ കട്ടപ്പുറത്ത്, ഇതാണ് അവസ്ഥ. എല്ലാ കടകളിലും കുടിശ്ശികയാണ്. ലക്ഷങ്ങൾ നൽകാതെ ഇനി വാഹനങ്ങളൊന്നും നിരത്തിലിറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോലീസ്. കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിലെ പെട്രോൾ പമ്പിൽ അപകടത്തിൽപ്പെട്ട ബൊലേറോ ജീപ്പ് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്നും ഒരു വർഷം മുമ്പ് ഒഴിവാക്കിയതായിരുന്നു. 3.5 ലക്ഷം കിലോമീറ്റർ ഓടിയ ജീപ്പായതിനാലാണ് മുഴുവൻ സമയ ആവശ്യത്തിൽ നിന്ന് ഈ ജീപ്പ് ഒഴിവാക്കിയത്. എ ആർ ക്യാമ്പിലേക്ക് കൈമാറിയ ഈ ജീപ്പ് മെസ്സിലെ ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രമായാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നിലെ ജോയിന്റ് പൊട്ടിയാണ് അപകടം നടന്നതെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. എ ആർ ക്യാമ്പിൽ പോലീസിനായി പ്രത്യേകം വർക്ക്ഷോപ്പുമുണ്ട്. ഇവിടെ വാഹനങ്ങളുടെ കൃത്യമായ പരിശോധനയും നടക്കുന്നുണ്ടെന്നാണ് പോലീസ് മോട്ടോർ വാഹന വിഭാഗം അറിയിക്കുന്നത്. നിരവധി പോലീസ് വാഹനങ്ങൾ നിലവിൽ കട്ടപ്പുറത്താണ്. അതിന് പ്രധാന കാരണം സ്പെയർ പാർട്സുകൾ കിട്ടാത്തതും മിക്ക സ്പെയർ പാർട്സ് കടകളിലും കുടിശ്ശിക വന്നതിനാൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത അവസ്ഥ. കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ 2 ജീപ്പുകൾ കട്ടപ്പുറത്താണ്. രണ്ടിനും കൂടി 13,000 രൂപയുടെ സ്പെയർ പാർട്സ് ആണ് ആവശ്യം. പകരം ടൗൺ സ്റ്റേഷന് നൽകിയത് പഴയ ഒരു ടാറ്റാ സുമോ. ഡീസൽ ഇല്ലാത്ത പ്രശ്നവും പോലീസിനെ അലട്ടുന്നുണ്ട്. തേഞ്ഞു തീർന്ന ടയറുകളാണ് പോലീസ് വാഹനത്തിന്റെ മറ്റൊരു പ്രധാന പ്രശ്നം. പെട്രോൾ പമ്പിൽ അപകടത്തിൽപ്പെട്ട വാഹനം ഓടിച്ചിരുന്നത് എ ആർ ക്യാമ്പിലെ പോലീസ് ഡ്രൈവർ ASI സന്തോഷാണ്. മെസ് ഓഫീസർ പ്രേമനും ഒപ്പമുണ്ടായിരുന്നു. വാഹനത്തിന് ഇൻഷുറും ഫിറ്റ്നസും ഇല്ലായിരുന്നു എന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം 29 തന്നെ ഇൻഷുറൻസ് തുക കൈമാറിയിരുന്നു. കാലാവധി കഴിഞ്ഞ 7 ഒക്ടോബർ തന്നെ ഇൻഷുറൻസ് പുതുക്കുകയും ചെയ്തു. വാഹനത്തിന് 11 വർഷത്തെ പഴക്കമാണുള്ളത്. 15 വർഷം വരെയാണ് ഫിറ്റ്നസ്. പോലീസ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രചരിക്കപ്പെട്ട വാർത്തകൾ മിക്കതും തെറ്റിദ്ധാരണാജനകമാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു. ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം പോലീസ് ഉപയോഗിക്കുന്നില്ല. ഇൻഷുറൻസ് കൃത്യമായി പുതുക്കാറുണ്ട്. ഘട്ടം ഘട്ടമായാണ് പോലീസിന് ഫണ്ട് അനുവദിക്കുന്നത്. ഫണ്ട് ലഭിക്കുന്ന മുറക്ക് തന്നെ സ്പെയർ പാർട്സ്, ഡീസൽ കുടിശ്ശിക തീർക്കാറുണ്ടെന്നും കമ്മീഷണർ അറിയിച്ചു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ് വാഹനങ്ങൾ. മിക്ക സ്റ്റേഷനുകളിലുമുള്ളത് 1-2 വാഹനങ്ങൾ മാത്രം. പോലീസിന്റെ അന്വേഷണത്തെ വരെ ഇത് കാര്യമായി ബാധിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിന് സർക്കാർ അടിയന്തരമായ പരിഹാരം കാണണമെന്നാണ് പൊതുവായി ഉയരുന്ന ആവശ്യം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.